അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇന്ന് നമ്മൾ വീഡിയോ നോക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട ലിസാനിൻ്റെ കുറച്ച് മോഡൽ ചോദ്യങ്ങളാണ്. അപ്പോൾ പരീക്ഷയിൽ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും. അതിനു മുമ്പായിട്ട് ഈ വീഡിയോ ഇപ്പം തന്നെ നിങ്ങൾ മറ്റുള്ള കൂട്ടുകാരിലേക്ക് ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക. കാരണം പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെയാണ് ഓരോ വീഡിയോ കുട്ടികൾക്ക് കിട്ടുന്നത്. അതുപോലെ മറ്റു ക്ലാസ്സുകളിലെ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് കമൻറ്റ് അതാണ് ഇട്ടിട്ടുള്ളത്. മറ്റു പേപ്പറുകളതും അതുപോലെ തന്നെ മറ്റു ക്ലാസ്സുകളതൊക്കെ ഉണ്ട്. കൂടുതലായിട്ട് ആവശ്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ മദ്രസ ഗൈഡ് മലയാളം എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കാണുന്ന ചാനലിൽ പോയിട്ട് വീഡിയോ നോക്കിയാൽ മതി. ഇനി നമുക്ക് നേരെ പ്രവർത്തനം നോക്കാം. ആദ്യ പ്രവർത്തനം നൂസിലുബിൽ മുനാസിബി, യോജിച്ചത് ചേർത്ത് കൊടുക്കാനാണ്. ഈ പ്രവർത്തനം എങ്ങനെ സിമ്പിളായിട്ട് ചെയ്യാന്നുള്ളതൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന്, അൽ ഉമ്മാലു ഡേഷ് ഫിൽ മസറായി. അൽ ഉമ്മാലു എന്ന് പറഞ്ഞാൽ തൊഴിലാളികൾ എന്നാണ് അർത്ഥം. അപ്പോൾ തൊഴിലാളികൾ ഡേഷ് ഫിൽ മസറായി, കൃഷിയിടത്തിൽ എന്താ ചെയ്യുക? ജോലി ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് യോജിച്ചത് വേണം. അൽ ഉമ്മാലു എന്നത് ജം ആയതുകൊണ്ട് കുറേ ആളുകളുണ്ടല്ലോ, അപ്പോൾ അതുപോലത്തെ ഫെയിൽ കൊടുക്കണം. അതേതാണ്? യഅമലൂന, അവരെല്ലാവരും ജോലി ചെയ്യുന്നു. യഅമലു, യഅമലാനി, യഅമലൂന. ഇനി അപ്പോൾ തൊഴിലാളികൾ കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നു. രണ്ട്, അൽ മുസ്ലിമൂന ഡേഷ് ഫിൽ മസ്ജിദി, മുസ്ലിമീങ്ങൾ ജം ആണ്, മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് എന്താ ചെയ്യുക? പോവുകയല്ല ചെയ്യുക. അപ്പോൾ അതിന് യോജിച്ച ജം കൊടുക്കുക. യദ്ഹബു, യദ്ഹബാനി, യദ്ഹബൂന, മുസ്ലിമൂന, യദ്ഹബൂന. രണ്ടിലും ആ വാവ് ന്യൂനം ഉണ്ടാവും, ഉണ്ടാവും. മുസ്ലിമൂന, യദ്ഹബൂന, അത് നോക്കിയാൽ മതി. മുസ്ലിമീങ്ങൾ പള്ളിയിലേക്ക് പോകുന്നു. ചിലപ്പോൾ അതിൻ്റെ അർത്ഥം ചോദിക്കട്ടോ, അർത്ഥം കൂടെ പഠിക്കുക. മൂന്ന്, ഹാമിദുൻ ഡേഷ് അദ്ദർസ, ഇവിടെ ഒരാളല്ല ഉള്ളത്, ഹാമിദ് ഒരു പുരുഷനാണ്. അപ്പോൾ അതിന് യോജിച്ച ഫെയിൽ കൊടുക്കണം. കത്തബയാണ് യോജിച്ചത്, കാരണം അവിടെ ഒരാളാണുള്ളത്, അതുകൊണ്ട് കത്തബയെ കൊടുക്കുക. അതും പുരുഷനാണുള്ളത്, അതുകൊണ്ട് കത്തബയെ കൊടുക്കുള്ളൂ. അപ്പോൾ ഹാമിദുൻ കത്തബ ദർസ, ഹാമിദ് പാഠം എഴുതി. നാല്, അത്താലിബാനി, ശ്രദ്ധിക്കണേ, അത്തണ്ട് വിദ്യാർത്ഥികൾ എന്നാണ് അർത്ഥം. പുരുഷന്മാരാണ്, കാരണം അത്വാലിബത്താനി എന്ന് പറയുമ്പോഴാണ് സ്ത്രീകളാവുള്ളൂ താഗ് വരുമ്പോൾ, എന്നാൽ അത്വാലിബാനി എന്ന് പറയുമ്പോൾ പുരുഷന്മാരാണ്, രണ്ട് വിദ്യാർത്ഥികൾ. ഡേഷ് ബി ദുവാമത്തി, ദുവാമത്ത് പഠിച്ചു വെക്കണം, പമ്പരം. ചിലപ്പോൾ അർത്ഥം എഴുതാനും വരും, ദുവാമത്തിന് പമ്പരം. അപ്പോൾ രണ്ട് വിദ്യാർത്ഥികൾ പമ്പരം കൊണ്ട് എന്ത് ചെയ്യുക, എന്താ ചെയ്യുക, കളിക്കുകയാണ് ചെയ്യുക. അപ്പോൾ അതിന് യോജിച്ച ഫിഅൽ ലഇബ എന്നാണ്, ലഇബ കളിച്ചു, ലഇബ അവർ രണ്ട് പുരുഷന്മാർ കളിച്ചു എന്നർത്ഥം. ത്വാലിബാനി ലഇബ ബിദ്ദുവാമത്തി. അഞ്ച്, ജുനൈദുൻ വ നബീലുൻ, ജുനൈദും നബീലും ഡേഷ് അൽ അസ്നാന, അസ്നാൻ എന്ന് പറഞ്ഞാൽ പല്ലുകൾ എന്നർത്ഥം, സിന്നും ജം അസ്നാൻ. അപ്പോൾ ജുനൈദ് നബീൽ എന്ത് ചെയ്യുക, പല്ല് എന്താ ചെയ്യുക, വൃത്തിയാക്കുക. അപ്പോൾ അതിന് യോജിച്ച ഫിഅൽ ബ്രാക്കറ്റിൽ ഉണ്ടാക്കുക, മുസന്നയാണല്ലോ. അപ്പോൾ ജുനൈദും നബീലും, യുനൽദിഫാനി ലസനാന, ജുനൈദും നബീലും രണ്ടുപേരും പല്ലുകൾ വൃത്തിയാക്കുന്നു. ആറ്, യൽബസു നൗഫലുൻ ഡേഷ് റസ്മിയത്തൻ, യോജിച്ച ഏതാണ്, ബിദിലത്തൻ എന്നാണ്. നൗഫല് യൂണിഫോം ധരിക്കുന്നു, ചിലപ്പോൾ അർത്ഥം ചോദിക്കുന്നു. ബിദിലത്തൻ റസ്മിയത്താണ് യൂണിഫോം കേട്ടോ, വരി ഏതോ ഒരു പരീക്ഷയിൽ എൻ്റെ അർത്ഥം ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിദിലത്തുൻ റസ്മിയത്തുൻ യൂണിഫോം. ഇനി അടുത്ത പ്രവർത്തനം നുക്കമ്മിലുവിൽ ജദ്വല, കോളം പൂർത്തിയാക്കാനാണ്. ഇവിടെ കോളം തന്നിട്ടുണ്ട്, അതിൽ പൂർത്തിയാക്കാത്തതായിരുന്നു, ഇതിൽ പൂർത്തിയാക്കിയിട്ട് കാണാം നമുക്ക്. ഇവിടെ അൽ മുഫറദു അൽ മുസന്ന അൽ ജം, മുഫറദുണ്ട് മുസന്നിയുണ്ട് ജം ഉണ്ട്. ഇതിൽ മുഫറദിൻ്റെ നേരെ മുസന്നിയും ജം എഴുതി കൊടുക്കുക എന്നുള്ളതാണ് പ്രവർത്തനം. അപ്പം ഇതിൽ ഖറജ, ഒന്നാമത്തെ ഫിഅൽ ഖറജയാണ്. അപ്പോൾ ഖറജൻ്റെ നേരെ മുസന്ന എന്ന് എഴുതിയിട്ടുണ്ടാവും, ഉണ്ടല്ലേ ആ കോളം. അതിൽ ഖറജ അലിഫ് കൂടെ കൊടുത്താൽ മതി, മാതിലാകുമ്പോൾ അലിഫ് കൊടുത്താൽ മതി മുസന്നയാക്കാൻ. ഖറജ എന്നായിരുന്നു മുഫ്രദ്, അതിൻ്റെ അവസാനം ഒരു അലിഫ് കൊടുത്തു, ഖറജ, അപ്പോൾ മുസന്നയായി.
ഈ ഖറജു എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ജംആയി. അതുപോലെ തന്നെയാണ് സല്ലമ, അതിൻ്റെ ബാക്കിൽ ഒരു അലിഫ് കൊടുക്കുക, സല്ലമ അപ്പോൾ മുസന്നിയായി. ഈ സല്ലമു എന്ന് കൊടുക്കുകയാണെങ്കിലോ അപ്പോൾ ജംഉവായി. കാന, കാന ഇതുപോലെ തന്നെ, കാന എന്നാക്കിയാൽ മുസന്നയായി, കാനൂ അപ്പോൾ ജംആയി ചെയ്തു. ഇനി മുലാരിയാണ് ഇനി പറയണം കേട്ടോ. ആദ്യം പറഞ്ഞത് മാദിയായിരുന്നു, ഇനി പറയുന്നത് മുലാരിയാണ്. മുലാരിയിൽ മുഫറത് കണ്ട നിങ്ങൾ ഏതാണ്? യഹ്റുജു എന്നാണ്. എന്നാൽ മുസന്നയാക്കാൻ അതിൻ്റെ അവസാനം അലിഫും നൂനും കൊടുക്കണം. യഹ്റുജാനി കണ്ടോ, പിന്നെ യഹ്റുജൂന, അപ്പോൾ ജംഔം ചെയ്യും. അതുപോലെ യുസല്ലിമു മുലാരിയാണ്, സല്ലമ യുസല്ലിമു. അപ്പോൾ യുസല്ലിമുൻ്റെ അവസാനത്തിൽ മുസന്നയാക്കണമെങ്കിൽ അലിഫ് നൂനും കൊടുക്കുക, യുസല്ലിമാനി. ഇനി യുസല്ലിമൂന, അപ്പം എന്തായി? വാവ് നൂനും കൊടുത്തു കഴിഞ്ഞാൽ ജംഉവായി. മുലാരിയിൽ മുസന്നയാക്കണമെങ്കിൽ അലിഫ് നൂനും, ജം ആക്കണമെങ്കിൽ വാവ് നൂനും, ഇത്ര ഉള്ളൂ. അത് ചിന്തിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇനി യക്കൂനും, ആ യക്കൂനും എന്നുള്ളത് നോക്കി നോക്കിയും, യക്കൂനാനി എന്ന് വരിക, അലിഫ് നൂനും. പിന്നെയോ യക്കൂനൂന, വാവ് നൂനും, അവസാനം കണ്ടില്ലേ വാവ് നൂനും. അപ്പോൾ അത് കാര്യം ശ്രദ്ധിച്ചാൽ മതി. മുലാരിയിലാകുമ്പോൾ കേട്ടോ, ഇങ്ങനെ മാതിരിയാകുമ്പോൾ ഇങ്ങനെയല്ല വരിക. ഇനി അടുത്ത പ്രവർത്തനം, ചിലപ്പോൾ ഈ ഖറജ അതിൻ്റെ അർത്ഥമൊക്കെ ചോദിക്കും. ഖറജ പുറപ്പെട്ടു, ഇഖ്റുജു പുറപ്പെടും, സല്ലമ സലാം പറഞ്ഞു, യുസല്ലിമു സലാം പറയും, കാന ആയി, യക്കൂനു ആകും. ഇനി അടുത്ത പ്രവർത്തനം നുറത്തിബു, ഇനി തർത്തീബാക്കാനാണ്, ക്രമപ്രകാരം എഴുതണം. അബി ഇല സൂഖി യദഹബു, ഇതിലാദ്യം വരേണ്ട പ്രവൃത്തിയാണ്. അപ്പോൾ ഇതിലെ പ്രവൃത്തി ആദ്യം തിരഞ്ഞെടുക്കണം, യദഹബു അല്ലേ, യദഹബു. ഇനി ആരാണ് പ്രവർത്തിച്ച ആൾ? ആ ഇവിടെ അബി എന്ന് കാണാം. യദഹബു അബി ഇല സൂഖി, യദഹബു അബി ഇല സൂഖി, എൻ്റെ പിതാവ് അങ്ങാടിയിലേക്ക് പോകുന്നു. ഇനി അടുത്തത് രണ്ട്, അലൽ ഔലാദി യുസല്ലിമു അൽ ഉസ്താദു, ഇതിലും ആദ്യം എന്തു വേണം? പ്രവൃത്തി ആദ്യം എടുക്കുക, യുസല്ലിമു സലാം പറയുന്നു. ഇനി ആരാ പറയുന്ന ആൾ? അൽ ഉസ്താദ്, ഉസ്താദ്. അപ്പോൾ രണ്ടാമത് ഉസ്താദിനെ എഴുതണം, യുസല്ലിമുൽ ഉസ്താദു അലൽ ഔലാദി, ഉസ്താദ് കുട്ടികളുടെ മേൽ സലാം പറയുന്നു. അർത്ഥം പഠിക്കട്ടോ. മൂന്ന്, സുമ്മ സുബ്ഹുഹ അഫ്ളലുൽ ജമാഅത്തി അൽ ജുമഅത്തു, ഇതെങ്ങനെ ശരിയാക്കുക? അഫ്ളലുൽ ജമാഅത്തി അൽ ജുമഅത്തു സുമ്മ സുബ്ഹുഹ, ജമാഅത്തിൽ ശ്രേയായത് ജുമഅയും പിന്നെ ജുമഅയുടെ സുബ്ഹുമാണ്. ഇനി അടുത്ത പ്രവർത്തനം നുസന്നി ഹാദിൽ അഫ്ആല, ഈ ഫിഅലുകളെ മുസന്നയാക്കണം. മുസന്നയാക്കാനാണ് മാലിയിലാണെങ്കിൽ അവസാനത്തിൽ അലിഫ് കൊടുത്താൽ മതി, മുലാരിയിലാണെങ്കിൽ അലിഫ് നൂനും കൊടുക്കുക, അത്ര ഉള്ളൂ, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. അപ്പോൾ മുലാരി എങ്ങനെ മനസ്സിലാവുക? തുടക്കത്തിൽ ഉണ്ടാകും, എന്നാൽ യക്കീല എന്നതിൽ അത് മുലാരിയല്ല കേട്ടോ, അത് മാലിയാണ്. അപ്പോൾ ആ കാര്യം മാത്രം ശ്രദ്ധിക്കുക. യക്കീല യൈക്കലു, യൈക്കലു ആണ് മുലാരിയായിട്ട് വരിക. ഇവിടെ യജിലിസു, ജലസയാണ് മാലി, യജിലിസു. ഈ യജിലിസു എന്നതിനെ മുസന്നയാക്കണം. അപ്പോൾ അവസാനം അലിഫ് നൂനും, മുലാരിയല്ലേ, അലിഫ് നൂനും കൊടുക്കുക, യജിലിസാനി. രണ്ട്, യദ്ഹബു മുലാരിയാണ്, അപ്പോൾ അവസാനം അലിഫ് നൂനും, യദ്ഹബാനി. മൂന്ന്, കത്തബ മാലിയാണ്, അപ്പോൾ അലിഫ് മാത്രം കൊടുത്താൽ മതി, കത്തബ. ഇനി നാല്, ഖാല, ഇതിന് മുസന്നയാക്കാൻ അവസാനം അലിഫ് കൊടുത്താൽ മതി, ഖാല. ഇനി അഞ്ച്, വസല കഴുകി, അതിനെ മുസന്നയാക്കണം, വസല അവർ രണ്ടുപേര് കഴുകി. ആറ്, യഖ്സിലു കഴുകും, ഇനി അതിന് മുലാരിയാക്കാൻ മുസന്നയാക്കാൻ യഖ്സിലാനി, അലിഫ് നൂന് അവസാനം കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ടതില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ബട്ടണും ക്ലിക്ക് ചെയ്യുക. ഇനി ഇത് മനസ്സിലായിട്ടില്ലെങ്കിൽ മറ്റു വീഡിയോകൾ താഴെ കമൻറ്റ് ബോക്സിലുണ്ടാകും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.